good evening and welcome to all of you <clears throat> to the studies of book of galatians the fifth segment this evening i welcome all my brethren who are listening to me from <clears throat> all over the places and warmly welcome you ടു സ്റ്റഡി കഴിഞ്ഞ നാല് ഭാഗിൽ ഗലാത്തി ലേഖനത്തിന്റെ ഒന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പഠിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി ഇന്ന് രാത്രിയിൽ കർത്താവ് അനുവദിച്ചാൽ അതിൻ്റെ ആറാമത്തെ ഭാഗം അതായത് ഗലാത്തി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ആറ് മുതൽ ഒൻപത് വരെയുള്ള ഭാഗങ്ങൾ അതിന്റെ അഞ്ചാം ഭാഗമായി പഠിക്കുവാൻ ഇപ്പോൾ നാം തുടങ്ങുകയാണ് ഞാൻ ഒന്നാം അധ്യായത്തിന്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ കറയാൽ നിങ്ങളെ വിളിച്ചവരെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു അത് വേറൊരു സുവിശേഷം എന്നല്ല ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങൾ ആകട്ടെ സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ദൂസനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശവിക്കപ്പെട്ടവൻ ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷ വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ അപ്പോസ്റ്ററിലായ പോലൂസ് ഗലാഫിലെ വിശ്വാസികളോട് പറയുന്ന വാക്കിലാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമധ്യേത്തിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു അതിന്റെ ആറാം വാക്യം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്കിൽ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വിഷയം പൗലോസ് ഈ ഗലാത്യ വിശ്വാസികളെ ഓർത്ത് ആശ്ചര്യപ്പെടുകയാണ് താൻ അധ്വാനിച്ച അല്ലെങ്കിൽ പ്രസംഗിച്ച സുവിശേഷം ഹേതുവായി അനേക ആളുകൾ രക്ഷിക്കപ്പെട്ട ആ പട്ടണത്തിൽ ഒരു സഭയായി കൂടി വന്നിരുന്നു എന്നാല് വളരെ വേഗത്തിൽ യഹോദ ന്യായപ്രമാണവാദികളായ ആളുകൾ അവിടെ പ്രവേശിച്ച് അവരെ കലക്കി സത്യസുർഷിയുടെ പാതയിൽ നിന്ന് സംശയത്തിന്റെ വിത്ത് അവരുടെ ഹൃദയങ്ങൾ വിതച്ച് അവരെ ക്രൂഷിന്റെ സന്ദേശത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന നിർണായകമായ ഒരു രംഗമാണിത് ചരിത്രത്തിനുടനീളം നാം വേദപുസ്തവം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഒരു മർമ്മമുണ്ട് അതായത് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് പീപ്പിൾ ടു ഡിസ്ട്രാക്ഷൻ അതായത് നാശത്തിനായി ദൈവം മുൻകണ്ട ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ മുൻകണ്ട ചില വസ്തുക്കൾ ചില ദേശങ്ങൾ ചില വ്യക്തികൾ ചില ജനതകൾ അവരുടെ ചരിത്രം നമുക്ക് തിരുവഴുത്തിലൂടെ സ്പഷ്ടമായി വായിക്കുവാനും പഠിക്കുവാനും സാധിക്കുന്നുണ്ട് നമ്മൾ യോശുവരുടെ പുസ്തകം ആറാം അധ്യായത്തിന്റെ പതിനേഴും പതിനെട്ടും വാക്കിൽ വായിക്കുമ്പോൾ എനിയോ പട്ടണത്തെ നശിപ്പിക്കാനായിട്ട് ദൈവം ആലോചന ചെയ്തിരുന്നു എന്ന ഭാഗത്തുനിന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നു ദൈവം ഒരു ശബദം മുഖാന്തരം ചെയ്തു ശബദ ശബദാർപിത വസ്തുക്കൾ യാതൊന്നും ആരും തന്നെ തൊടരുത് എടുക്കരുത് ഭക്ഷിക്കരുത് എന്നുള്ള കഠിനമായിരുന്ന ശബദം എന്നാൽ ആ ശബദ് ശബ് ആ ശബദത്തെ ആക്കാൻ എന്ന് പറയുന്ന ആള് അതായത് സബ്ദിയുടെ സബ്ദിയുടെ മകനായ സേവയുടെ മകനായ ശ്രദ്ധയുടെ മകനായ കർമ്മയുടെ മകനായ ആക്കാൻ അതായത് യഹൂദ ഗോത്രത്തിലെ ആക്കാൻ ആ ശബദ് ശബദം ലംഘിക്കുകയും അമ്മ ഒരു പൊൻ കട്ടിയും അതുപോലെ വെള്ളിക്കട്ടിയും അതിലെ ഒരു ബാബിലൂണിന് മേലങ്കിയും മോഷ്ടിച്ച് അപകരിച്ച് അത് തന്റെ കൂടാട്ടത്തിനകത്ത് ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു നമ്മൾ വായിക്കുന്നത് അത് അവനെ നാശഹേതുവുമായി ഭൂജിച്ചു അവനെ ആക്കോർ താഴ്വരയിൽ കൂട്ടൂടിക്കൊണ്ട് വന്ന് അവിടെ വെച്ച് ജനത്തിന്റെ മുമ്പാകെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് ദൈവകൽപ്പന പ്രകാരം യോശുവാ അങ്ങനെ ചെയ്തു എന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ആക്കോർ എന്ന് പറയുന്നത് അതായത് ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും വാക്കിലാണ് രേഖപ്പെടുത്തിരിക്കുന്നത് ആക്കോർ എന്ന ആ സ്ഥലത്തിന്റെ പേര് കലക്കം എന്നാണ് അതിന്റെ അർത്ഥം ദൈവം ശിക്ഷിക്കാനായി നിയോഗിച്ചിട്ടുള്ള ആളുകൾക്ക് അതായത് ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുവാൻ അർഹരായ ആളുകൾക്ക് ലഭിക്കുവാൻ പോകുന്ന ന്യായമായിരുന്ന അനുഭവത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ കലക്കം എന്നർത്ഥമുള്ള ഈ ആക്കോർ താഴ്വര സ്ഥിതി പുതിയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് പ്രത്യേക വിഭാഗങ്ങളിലുള്ള ആളുകളെയാണ് ശാപഗ്രസ്ഥരായിട്ട് പുതിയ നിയമം നിഷ്കർഷിക്കുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും പുതിയ നിമത്തിൽ ദൈവം ആരെയെങ്കിലും ശവിക്കാറുണ്ടോ ശപിക്കാൻ വേദപുസ്തകത്തിൽ വാക്യമുണ്ടോ ശപിക്കാതെ അനുഗ്രഹിപ്പിൻ എന്നല്ലേ കർത്താവ് പറഞ്ഞത് എന്നാൽ ശാപ വിഷയമായി രണ്ട് കൂട്ടം കാര്യങ്ങളെ പുതിയ നിമത്തിൽ ദൈവം പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് കുരുതിരക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാറാം അധ്യയത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം അവരെ കുറിച്ച് വായിക്കുന്നു ഒന്നുകൊരുന്തി പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം അവിടെ വായിക്കുന്നത് കർത്താവിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്ത കർത്താവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ എന്നാണ് യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്ത ഏവനും ശപിക്കപ്പെട്ടവൻ അതാണ് ഒന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ശാപകൃഷ്ണന്മാർ പുതിയ മുഖ്യ രണ്ടാമതായി പറയപ്പെടുന്നത് ഗലാത്തി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് അതായത് വേറൊരു സുവിശേഷം പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെടും അപ്പൊ ആദ്യത്തെ കാറ്റഗറിയിൽ നമ്മൾ വായിക്കുന്ന കർത്താവിനെ സ്നേഹിക്കാത്തവനും ശപിക്കപ്പെട്ടവൻ രണ്ടാമത്തെ കാറ്റഗറിയിൽ പറയപ്പെടുന്നത് വേറൊരു സുവിശേഷം പ്രസംഗിക്കുന്നവൻ ശപിക്കപ്പെടവൻ എന്നാണ് അപ്പൊ ഇവിടെ ഇങ്ങനെയുള്ള ആ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് തന്നെ വിശുദ്ധ മതാഡ് അസോസിയേഷൻ ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ വളരെ വ്യക്തമായി നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതായത് കള്ളക്രിസ്തുക്കളും കളപ്രവാകന്മാരും അനേകർ എഴുതേറ്റ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിച്ചുകൊണ്ട് എന്തെയും കഴിയുമെങ്കിലും വൃതന്മാരെയും തെറ്റിച്ച് കളയുവാനായിട്ട് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും അപ്പൊ പോലും തങ്ങളുടെ വിശ്വാസത്തെ സംശ സംശയിപ്പിക്കുന്നില്ലയും സംശയത്തിന്റെ വിത്ത് അവരുടെ ഹൃദയങ്ങളും ഉളപ്പിച്ചിട്ട് കള്ളപ്രവാകന്മാരും കള്ള ക്രിസ്തുക്കളുമായിരുന്ന അനേകയാളുകൾ എഴുന്നേറ്റ വ്രതന്മാരെ കൂടെ തെറ്റിക്കാനുള്ള വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിക്കും യോഗ സുവിശേഷം അതിന്റെ എട്ടാമധ്യത്തിന്റെ നാൽപ്പത്തി നാലാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പിശാജ് എന്ന് പറയുന്ന പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ആളുകളാണ് യഹു തല്ലിൽ വിശ്വസിക്കാത്ത ഹൂതന്മാരുടെ തന്റെ ശുശ്രൂഷയെ എതിർത്ത യൂതന്മാരുടെ കർത്താവ് പറഞ്ഞ വാക്കുകളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോസായ പൗലോസ് തിമോത്യോസിനെ പ്രബോധിപ്പിക്കുമ്പോൾ എഫേസോസിലെ സഭയുടെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഈ ദൈവദാസനായ തിമോത്യോസോട് പറയുമ്പോൾ അവിടെ പറയുന്നു അലക്സന്തർ ഹെമനിയോസ് എന്ന് പറയുന്ന രണ്ട് ആളുകൾ അവർ ദൂഷണം പറയാതിരിക്കുവാൻ ഞാൻ അവരെ അവരെ പിശാജിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് പിശാജിന്റെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുക ഇനി അടുത്തായി നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം അതിന്റെ പതിമൂന്നാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധേയമായി വായിക്കേണ്ട ഒരു ഭാഗമാണ് പ്രവൃത്തിയുള്ള പുസ്തകം അതിന്റെ പതിമൂന്നാമധ്യായം പതിമൂന്നാമധ്യായം പതിമൂന്നാമധ്യായത്തിന്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മുഖാന്ദിനം ലൂക്കോസ് മുഖാന്ദിനം എഴുതി ഒരു വാക്യമുണ്ട് അതായത് സെർഗിയോസ് പൗലോസ് എന്ന് പറയുന്ന ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയക്കൊണ്ടും ഏലീമാസ് എന്ന് പറയുന്ന ഒരു മഹാൻ ഞാൻ ആ വാക്യം വായിച്ച് കേൾപ്പിക്കാം പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പമ്പുല്യദേശത്തിലെ പിറകയ്ക്ക് എന്ന് അവിടെ വെച്ച് യോഹനാൻ അവരെ വിട്ടുപിരിഞ്ഞ് മടങ്ങിപ്പോയി അവിടെ ഞാൻ ഒന്നുകൂടെ ഏഴ് മുതൽ പത്തുള വാക്ക ഐ ആം സോറി ഏഴ് മുതൽ പത്തോരെയുള്ള വാക്കുകൾ അവിടെ വായിക്കുന്നത് അവൻ ബുദ്ധിമാനായ അവനെ കുറിച്ച് വായിക്കുന്നത് അവർ ദീപുടി പാഫോസ് യേശു എന്ന് പേരുള്ള യഹോദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു അവനും പ്രവാചകനാണ് അവൻ ബുദ്ധിമാനായ സർഗിയസ് പൗലൂസ് എന്ന ആയിരുന്നു അവൻ ഭരതവാസിനെയും ഷൌലിനെയും വരുത്തി ദൈവോചനം കേൾപ്പോവാൻ ആഗ്രഹിച്ചു സർഗീസ് പൗലൂസ് എന്നാൽ മാസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം അവരോട് എതിർത്തു ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ ഷൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി ഹേ സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ പിശാജിന്റെ മകനെ സർവനീതിയുടെ ശത്രുവയെ കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ ക്രൂരനായിരിക്കും എന്ന് പറഞ്ഞു എന്ന് നാം ആ ഭാഗത്ത് വായിക്കുന്നുണ്ട് അപ്പോൾ അത് പ്രവർത്തിക്കുന്ന പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പത്ത് വരെയുള്ള വാക്കുകളാണ് ഈ വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ഈ ദുരുപദേശ ദുരുപദേശകന്മാരായിരുന്ന ആളുകളെ സംബന്ധിച്ച് അവരുടെ നാല് പ്രത്യേകമായ അതായത് ദി ഫോർ ഓഫ് ഫോൾസ് ക്യാരക്ടറോൾഡ് അത്മാവ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാ ചോദിച്ചാൽ ഒന്ന് അവർ ചതിവ് ചെയ്യുന്നവരാണ് സകല ചതിവും നിറഞ്ഞവനെ പിശാജിന്റെ മകനെ ദ ആർ ഡെസീറ്റ്ഫുൾ അവർ ചതിയന്മാരാണ് രണ്ട് പിശാജിന്റെ മകനെ ദാറ്റ് മീൻസ് ദി ഫോൾസ് ടീച്ചേഴ്സ് ആർ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ആർ ഫുൾ അതായത് വ്യാജ ഉപദേശകന്മാർ അല്ലെങ്കിൽ ദുരുപദേശകന്മാരായ ആളുകൾ പ്രഥമത അവർ ചതിയന്മാരാണ് ആൻഡ് സെക്കൻഡ്ലി ആർ ചിൽ ഓഫ് ഡേവിഡ് അവർ പിശാജിന്റെ മക്കളാണ് തേർഡ്ലി ആർ ദി ഓഫ് എനി സകല നീതിയുടെ ശത്രു എ പറയുന്നു അപ്പൊ അവര് ദൈവ നീതിയുടെ ശത്രുക്കളാണ് ഫോർത്ത്ലി നീ കർത്താവിന്റെ സുവിശേഷം വഷളാക്കുന്നത് മതിയാക്കി അതായത് സുവിശേഷത്തെ വളച്ച് ഒടിക്കുന്നവരാണ് കർത്താവിന്റെ നേരായ മാർഗത്തെ വളച്ച് ഒടിക്കുന്ന ആളുകളാണ് ഫോൾസ് ടീച്ചേഴ്സിനെ അതായത് ദുരുപദേശകന്മാരെ തിരിച്ചറിയാനുള്ള നാല് അവരുടെ സ്വഭാവങ്ങളാണ് ഇവിടെ ആ പറയുന്നത് ഒന്ന് ആർ ഡിസീറ്റ്ഫുൾ അവർ ചതിയന്മാരാണ് രണ്ട് ആർ ചിൽഡ്രൻ ഓഫ് ദ ഡേബിൾ അവർ പിശാജിന്റെ കുഞ്ഞുങ്ങളാണ് മക്കളാണ് മൂന്ന് യുടെ ശത്രുക്കളാണ്ബിൾ അതായത് സുവിശേഷത്തെ വളച്ച് ഒഴുകുന്നവരാണ് ഇങ്ങനെ ഈ ഫോർ സംബന്ധിച്ചുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി തിരുവനന്തപുരത്ത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു അപ്പോ അനുഗമിക്കുന്ന ആളുകൾ ഒക്കെ ഈ തെറ്റായ ഉപദേശത്തെ പിൻഗമിക്കുന്നവരും തെറ്റിലേക്ക് വഴുതി വീഴുന്നവരുമായിട്ടുള്ള ആളുകളാണ് സാധാരണ വഞ്ചനാപരമായ സമീപങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ അകപ്പെട്ടു പോകുക എന്നുള്ളത് സർവ്വസാധാരണമാകുന്ന ഒരു സംഗതിയാണ് പുതിയ ഈ ഫോൾസ് ടീച്ചേഴ്സ് അതായത് ദുരുപദേശകന്മാരെ സംബന്ധിച്ച് അവരെ ദീച്ചേഴ്സ് ടീച്ചേഴ്സ് ദ ഫോൾസ് ടീച്ചേഴ്സ് ക്ലൈമിംഗ് ടു പ്രീസ് ദോസ് പെൽ ഹെർ മോസ്റ്റ് സക്സസ്ഫുൾ ഇൻ ഇൻ വീക്കനിങ് ചാർജ്

ഇന്ന് ഈ ആധുനിക കാലത്ത് അതായത് പതിനെട്ടും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥത്തിലും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ഉത്തരാർത്ഥിലുമായി രംഗപ്രവേശം ചെയ്തിട്ടുള്ള വേറെ ചില ദുരുദർശങ്ങളുണ്ട് അതായത് മോഡേണിസം ലിബറലിസം ഈസ്റ്റേൺ മിസ്റ്റിസിസം ഒക്കൾട്ടിസം ഇതെല്ലാം പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകൾ ഈ ദൈവസഭയിലേക്ക് കുടിയേറതും കുടിയേറിക്കൊണ്ടിരിക്കുന്നതുമായുള്ള ദുർവശങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കിയാൽ ഫേസ്ബുക്ക് വഴി പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ ദുരുപദേശകന്മാരുടെ ഒരു അജയമായിരുന്ന ഘോഷയാത്ര തന്നെ നമുക്ക് കാണുവാൻ കഴിയും അതെല്ലാം ഈ പിശാജിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദുരുപദേശകന്മാരുടെ ഉപദേശ സമിതികളാണ് സത്താന്റെ പ്രഥമമായിരുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് സുവിശേഷത്തിന്റെ സാക്ഷ്യം അതായത് രക്ഷയുടെ സത്യം മനുഷ്യൻ മനസ്സിലാക്കുന്ന അവനെ മറിച്ചു കളയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്ന് ഫേസ്ബുക്കിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപറ്റം ആളുകൾ വിശ്വാസത്താൽ കൃപയാൽ വിശ്വാസത്താളുടെ രക്ഷ യേശു സ്ഥിരീകരിച്ച് തന്റെ അപ്പോസന്മാർക്ക് നൽകിയതും അപ്പോസന്മാരെ പ്രചുര പ്രചാരത്തോടെ പ്രസംഗിച്ചതുമായിട്ടുള്ള സുശേഷ രക്ഷ അത് വിശ്വസിച്ചാൽ നഷ്ടപ്പെടും എന്നൊക്കെ പഠിപ്പിക്കുന്നത് പിഷാജിന്റെ വ്യാപാര ശക്തിയായുള്ള ഉപദേശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിഷാജ് ചില ആളുകളെ ദുരുപദേശം പ്രചരിപ്പിക്കാനും ദുരുപദേശം പഠിപ്പിക്കാനും അങ്ങനെ വിശ്വാസികളുടെ നല്ല മനോഭാവത്തെ തകിടം മറിക്കാനുമായി ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അങ്ങനെ പോകുന്ന ആളുകൾ അങ്ങനെയുള്ള പോകുന്ന ആളുകൾ സാധാരണയായി പ്രഥമമായി ചെയ്യുന്നത് സുവിശേഷം അല്ലെ രക്ഷ ആത്മരക്ഷ എന്ന് പറയുന്ന ഉപദേശത്തിന്റെ കടമ്പയ്ക്ക് കത്തിവയ്ക്കാനായിട്ട് അവശ്രമിക്കാറുണ്ട് രണ്ടാമതായി അവരെ കുറിച്ച് പറയുന്നത് അവര് നാശകരമായിരിക്കുന്ന ദുരുപദേശങ്ങളെ വലിച്ചെഴിച്ചുകൊണ്ട് വന്ന് തങ്ങളുടെ ജീവനാഥനെ തള്ളിപ്പറയുന്ന ആളുകളാണ് പത്രോസിന്റെ രണ്ടാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്കിനിൽ പൗലോസ് ആ പരാമർശം ഫത്രൂസ് ആ പരാമർശം അവിടെ പറയുന്നു അവരെ ഈ എല്ലാ ദുരുപദേശകന്മാരും തങ്ങളുടെ ഏകനാഥനും കഥാവുമായ യേശു ക്രിസ്തുവിനെ നശിപ്പിക്കാനായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇപ്പൊ ദൈവവചനത്തിന്റെ പഥ്യമായ ഉപദേശ സത്യങ്ങൾക്ക് വിനീതമായി ദുരുപദേശങ്ങൾ പഠിപ്പിക്കുന്ന ഏവനും ക്രിസ്തുവിനെ തന്നെ നശിപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടുവാനാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ദുരുപദേശകാരണം ദുരുപദേശകന്റെ അല്ലെങ്കിൽ പോഷകന്റെ ഉപദേശകന്റെ മറ്റൊരു താല്പര്യം എന്ന് പറയുന്നത് ദേ ആർ ഇൻട്രെസ്റ്റഡ് ഇൻ പോപ്പുലാരിറ്റി ദാൻ ഇൻ ട്രൂത്ത് അതായത് സത്യത്തെക്കാൾ അധികം പ്രസ പ്രശസ്തി അവർ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്ന് പറയുന്നത് പത്ത് പേര് അവരെ അറിയണം അതാണ് അവരുടെ താല്പര്യം അതായത് അവര് യാതൊരു നന്മയും പ്രവർത്തിക്കുന്നവരല്ല നേരെ മറിച്ച് ദോഷിക ദൃക്കികളാണ് തങ്ങളുടെ ജഡത്തെ ഒരിക്കലും അടിമപ്പെടുത്തിയുള്ള ആളുകളല്ല മാത്രമല്ല ദുരുപദേശം പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന ആളുകളുടെ വ്യക്തിപരമാകുന്ന ജീവിതത്തിലേക്കും ചുരുക്കം ചിലരുടെ പബ്ലിക് ജീവിതത്തിലേക്കും നമ്മൾ പരിശോധിച്ചാൽ സദാചാരപരമായി ധാർമ്മികപരമായിട്ടുള്ള വലിയ വീഴ്ചകൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് സ്വകാര്യ ജീവിതത്തിൽ കാണുവാനായിട്ട് സാധിക്കും ലോകത്തിലെ സുവിശേഷത്തിന്റെ വക്താക്കളായി ലോക ജനസത്തെ പിടിച്ചുപറ്റുകയും അനേക ആളുകളെ പെർവേർട്ടഡ് ഗോസ്ബൽ പ്രസന്റ് ചെയ്തിട്ട് വഴിതിരിക്കുകയിട്ടുള്ള പല നേതാക്കന്മാരും തങ്ങളുടെ സദാചാര ജീവിതവശത്ത് ദയനീയമാവിധം പരാജയപ്പെട്ടിട്ടുള്ള ആളുകളാണെന്ന് ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് രാത്രി ഞാന് ഓർപ്പിക്കുവാൻ ആഗ്രഹിച്ച വിഷയം പൗലോസ് ഇവരോട് പറയുകയാണ് ആ പൗലൂസ് ഈ ഗലാത്തിരോട് പറയുകയാണ് ഞാന് നിങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം വളരെ വ്യക്തമായി ഈ ഗലാത്തിര സഭകളെ അറിയിച്ചിട്ടുണ്ട് ആ യാഥാർത്ഥ്യം മുറുകെ പിടിക്കുവാൻ മനസ്സിലാതെ ആറാം വാക്യം പൊലൂസ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു പീപ്പിൾ വർ ടേണിങ് അവേ ഫ്രം ഗോസ്ബിൾ അതായത് ഫ്രം ദി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇത് എൻ്റെ ഏതെല്ലാം മാർഗത്തിലൂടെയാണ് റിലീജിയസ് സെറിമോണിയലിസം അതായത് മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ കുർബാനകൾ ന്യായപ്രമാണ വാദം തുടങ്ങി നിരവധി മാർഗേണ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ സുവിശേഷം വിശ്വസിച്ച ആളുകളെ തകിടം മറിക്കുന്നവരായിരുന്നു ഈ യഹൂദ ന്യായപ്രമാണ വാദികളായ ദുരുപദർശകന്മാർ പൗലൂസ് മൂന്ന് കാര്യങ്ങളാണ് ഈ ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ പ്രത്യേകമായി ചൂണ്ടിക്കാണിക്കുന്നത് ആ മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ രണ്ട് സെഗ്മെന്റുകളായി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതായത് ഹിസ് വണ്ടർ ഫസ്റ്റ് ഓഫ് ഓൾ ഹിസ് വണ്ടർ അവന്റെ ആശ്ചര്യം അല്ലെങ്കിൽ അവൻ അത്ഭുതപ്പെടുന്ന ആ വിഷയം രണ്ട് ഹിസ് വിസ്ഡം അവന്റെ ജ്ഞാനം മൂന്ന് വാണിംഗ് അവൻ നൽകുന്ന മുന്നറിയിപ്പ് അല്ലെങ്കിൽ അവൻ നൽകുന്ന ഭയനിർദ്ദേശം ആൻഡ് ഹിസ് വാണിംഗ് പൗലോസിന്റെ പൗലോസ് ആശ്ചര്യപ്പെടുന്നു അതുപോലെ തന്നെ പൗലോസിന്റെ ജ്ഞാനം മൂന്ന് പൗലോസ് നൽകുന്ന മുന്നറിയിപ്പ് കർത്താപാൽ നമ്മൾ ആ വിഷയം അടുത്ത ക്ലാസ്സിൽ വിശദമായി പഠിക്കുന്നതാണ് ഞാൻ അതിന്റെ ഒരു ഭാഗം മാത്രം ഇപ്പോൾ ഇത് ടച്ച് ചെയ്ത് ഞാൻ നിർത്തുകയാണ് കാരണം വെച്ചാല് ഇവിടെ അമൈസ്റ്റ് എന്ന് പറയുന്ന വാക്ക് അതായത് ഈ തൗമാസോ എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് അമേസ്റ്റ് അല്ലെങ്കിൽ ഞാൻ ആശ്ചര്യപ്പെട്ടു പോകുന്നു ഞാന് നിങ്ങളെ ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്നതിനെ ആ ഉപയോഗിക്കുന്നതായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നത് അപ്പൊ ഇവിടെ ആശ്ചര്യപ്പെടുക എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ് വേർഡ് മീനിങ് ടു ബി അസ്റ്റൗണ്ടഡ് അതായത് അതായത് അത്യന്തം അങ്ങനെ മനസ്സിൽ അത്ഭുതം കൂടിയിട്ട് അതായത് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് പോന്തിക്കുന്ന നിലയിൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഉത്കൊണ്ടയോടുകൂടി പരിഭ്രമം അതിനെയാണ് ആശ്ചര്യം എന്ന ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് തൗമാസോ എന്ന ഗ്രീക്ക് വാക്ക് ഇത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം സോ ക്യൂട്ട്ലി ഡിസേറ്റ് വളരെ വേഗത്തിൽ അവനെ ഉപേക്ഷിച്ച് ഡെസേറ്റ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വളരെ വേഗത്തിൽ മറന്നിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടും നമുക്ക് ആ ഭാഗം വളരെ വ്യക്തമായി പഠിക്കണം കർത്താവിനെന്ന് ചോദിച്ചാൽ ഇന്ന് രാത്രി ഞാൻ എൻ്റെ മുഖവരെ മാത്രമേ ഇവിടെ പറയാൻ ആഗ്രഹിച്ചുള്ളൂ ഞാൻ ആ മൂന്ന് കാര്യങ്ങൾ അതായത് പൗലൂസിന്റെ ഈ വണ്ടർ അതുപോലെ പൗലൂസിന്റെ വിസ്ഡം അതുപോലെ പൗലൂസ് നൽകുന്ന വാണി ഇത് മൂന്നും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് പഠിക്കണം പൗലൂസ് പറയുന്നത് ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുബിശേദിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു കർത്താവ ഗലേത്തിലെ വിശ്വാസികളെ വിളിച്ചത് തന്റെ കൃപയാലായി നമ്മൾ പഠിച്ചാണ് അനർഹമായ സമയത്തും സ്ഥാനത്തും പ്രതിഫലിച്ചുകൂടാതെ ദൈവം നൽകുന്ന ദാനമാണ് കൃപ എന്ന് പറയുന്നത് ആ കൃപ അവര് ദുർവിനിയോഗം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ മറികടന്നിട്ട് വേറൊരു സുവിശേഷം നിങ്ങൾ നിങ്ങളത് മനസ്സിലാക്കണം സത്യസുവിശേഷം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ കേൾക്കുവാൻ ആളുകൾ താരതമ്യേന വളരെ കുറവാണ് എന്നാൽ സുവിശേഷത്തോട് ചേർത്ത് ഒരു വമ്പിച്ച രോഗശാന്തിയും ക്രൂസൈഡും സുവിശേഷവും എന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ ആളുകൾ ധാരാളം വരും അതിന്റെ കാരണം വെച്ചാൽ ആൾക്ക് സുവിശേഷം കേട്ട് പാവമോചനം പ്രാപിക്കുക എന്നതിനേക്കാൾ തങ്ങളുടെ ശരീരത്തെ മതിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾക്ക് ഏതെങ്കിലും ഇതിനുള്ള പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം അപ്പൊ ആളുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടും ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ ചോദിച്ചു ടൈറ്റസോ താങ്കൾ ഒരു ബ്രദറുകാരാണ് ബ്രദനകാരുടെ ഡോക്ടറാണ് താങ്കൾ പഠിപ്പിക്കുന്നത് നിങ്ങളെ ഈ ഉപദേശ സത്യമൊക്കെ നിങ്ങൾ പറയുന്ന ആണ് സത്യം നിങ്ങൾ പറയുന്നെങ്കിലും നിങ്ങള് നിങ്ങളുടെ സഭയിൽ എന്താ ഈ ആൾ കൂടാത്തേ അല്ലെങ്കിൽ നിങ്ങളുടെ മീറ്റിങ്ങൾക്ക് എന്താ ആൾ കൂടാത്തേ നിങ്ങളുടെ കൺവെൻഷൻ വെച്ചാൽ ആളുകൾ വളരെ കുറവാണ് എന്നാ ഞങ്ങളെ ഒന്ന് നോക്ക എന്ന് എന്നോട് ആൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് അല്പം ഫലിതത്തിലൂടെ ഒരു വാക്ക് പറയാൻ നിർബന്ധിതനായി ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ എണ്ണത്തിൽ വളരെ കുറവാണ് എന്നെങ്കിലും ഞങ്ങൾ ഗുണത്തിൽ അതായത് മൂല്യത്തിൽ മുൻപന്തിയിലാണ് അപ്പൊ അദ്ദേഹം ചോദിച്ച അതെന്താ അങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് എന്താ മൂല്യം ഞാൻ പറഞ്ഞു സാധാരണ ഒരു നാടൻ കോഴിയുടെ ചിറകിന്റെ കീഴിൽ നമ്മുടെ വീട്ടമ്മമാരുമുണ്ട് മാക്സിമം വെക്കുന്ന കോഴിമുട്ട ഇരുപത്തൊന്നെണ്ണമാണ് ഇരുപത്തൊന്ന് കോഴിമുട്ട ആ കോഴിയുടെ ചിരകിന്റെ കീഴിൽ ഇരുപത്തൊന്ന് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ സമീകൃതമായ ക്രമീകൃതമായ അതിന്റെ നൈസർഗികമായ ചൂടിൽ ആ മുട്ടക്കകത്തുള്ള കോഴിക്കുഞ്ഞുങ്ങൾ രൂപീകൃതമായി അതിങ്ങനെ വിരിഞ്ഞു പുറത്തു വരും ആ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിരിക്കും കാരണം പ്രകൃതിദത്തമായ നിലയിൽ സ്വന്തം ചിക്കൻ്റെ ചിക്സന്റെ ചിറകിന്റെ കീഴിൽ ക്രമീകൃതമായ നിലയിലുള്ള നൈസർഗികമായ ചൂടും തലോടലും ഏറ്റ് അത് പൂർണമായും പുറച്ചു എത്തിയാണ് പുറത്തു വരുന്നത് എന്നാൽ ഇൻക്യൂബേറ്റർ എന്ന് പറയുന്നൊരു മെഷീനുണ്ട് ആ മെഷീനകത്ത് മുട്ട അടുക്കി വയ്ക്കും അപത്തും നാനൂറും മുട്ടകൾ ഒന്നിച്ചടക്കി വയ്ക്കും നാനൂറും എണ്ണൂറും ആയിരം ഒക്കെ ആയിരത്തഞ്ഞൂറും ഒക്കെ വിരിപ്പിക്കാവുന്ന ഇൻക്യുബേറ്ററുകളുണ്ട് ആ ഇൻക്യുബേറ്ററിനകത്ത് ക്രമീകൃതം അതായത് തള്ളക്കോഴിയുടെ ചിറകിന്റെ കീഴിൽ നിന്ന് കിട്ടുന്ന ചൂടിന്റെ ആനുപാതികമായ ഒരു ചൂട് ഹീറ്റ് ഇലക്ട്രിക് വേവ്സ് വഴി അതിനകത്ത് ഉണ്ടാക്കി ഈ മുട്ട അതിനകത്ത് വെച്ചിരിക്കുകയാണ് അതും കൃത്യമായിട്ട് വിരിഞ്ഞ് പുറത്തു വരും അവിടെ തള്ളക്കോഴി പൊരുന്നിരിക്കുന്നില്ല ആ സ്ഥലത്ത് തള്ളക്കോഴി സ്ഥാനത്ത് വർദ്ധിക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് കറണ്ടാണ് അതും പുറത്തു വരും എന്നാൽ ഈ കോഴിയുടെ മാതൃ തള്ളക്കോഴിയുടെ ചിരകിന്റെ കീഴിൽ നൈസർഗികമായ അല്ലെങ്കിൽ പ്രകൃതി പ്രകൃതിദത്തമായ നിലയിൽ ചൂടനുഭവിച്ച് വിരിഞ്ഞു വന്ന കോഴിക്കുഞ്ഞുങ്ങളും ഇൻക്യുബേറ്ററിൽ വിരിഞ്ഞു വന്ന കോഴിക്കുഞ്ഞുങ്ങളും നമ്മൾ അവയുടെ ആ ശരീരഘടനയ്ക്കും ആരോഗ്യഘടനയ്ക്കും വളരെ വ്യത്യാസമുണ്ട് മാതൃ മാതൃകോ മാതാവായ കോഴിയുടെ ചിരകിന്റെ കീഴിൽ വിരിഞ്ഞു വന്നവ ഒരു ചെറിയ മഴയോ തുമലോ ഒക്കെ ഏറ്റാ പെട്ടെന്ന് കട്ടിപ്പോകുകയില്ല ചതു പോവുകയില്ല നല്ല ആരോഗ്യമുള്ളതാണ് അത് വളരെ ഈ ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് എന്നാൽ മറ്റേ അങ്ങനെയല്ല എൻക്യൂബെന്ന് പുറത്തിറങ്ങുന്നത് അതിനെ ആരോഗ്യം മറ്റേതുമായി നോക്കുമ്പോൾ വളരെ കുറവാണ് അത് കൃത്രിമമായി വിരിച്ച് ഇറക്കിയതാണ് അപ്പോൾ പ്രത്യേകം മനസ്സിലാക്കണം പ്രകൃതിയായി ഇറങ്ങി വന്നതും കൃത്രിമമായി ഇറക്കി ഇറക്കിക്കൊണ്ടു വന്നതും തമ്മിൽ അടിസ്ഥാനപരമായി തന്നെ വ്യത്യാസമുണ്ട് വേർപാടുകാരായ വിശ്വാസികളുടെ നല്ലൊരു ശതമാനം ആളുകൾ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല നല്ലൊരു ശതമാനം ആളുകൾ കർത്താവായ യേശുവിനുള്ള സുവിശ്വാസത്താൽ സുവിശേഷം വിശ്വസിച്ച് വീണ്ടും പ്രാപിച്ച വിശുദ്ധന്മാരാണ് അവരെ ദൈവസനയിൽ ഉപദേശം സംബന്ധിച്ച് ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകളാണ് അതായത് ഞാനൊരു സെക്ടേറിയസിനോട് പ്രത്യേകം പറയല്ല എന്ന് പറഞ്ഞാൽ ദേഹ് സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി ആൻഡ് ഡോക്ടറൽ ഇമ്മ്യൂണിറ്റി ആത്മീയമായിരിക്കുന്ന ആ ആത്മപരവും അതുപോലെ ഉപദേശപരമായിരുന്ന വരാണ് അല്ലെങ്കിൽ ശക്തിയുള്ളവരാണ് ഈ വേർപാട് വിശ്വാസി എന്താ അതുകൊണ്ടാണ് വളരെ വേഗം ഞങ്ങൾ സത്യ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗങ്ങൾ സാധാരണയായി അടയാളങ്ങളില്ല അത്ഭുതങ്ങളില്ല വീര്യപ്രവർത്തകരല്ല പ്രവചനങ്ങളില്ല ഭാഷാവരങ്ങളില്ല പിന്നെ ഭാഷകളുടെ വരങ്ങളില്ല ഇതൊന്നുമില്ല യാതൊരു സ്വൽപ്പടി പച്ചയായ സുവിശേഷം പ്രസംഗിക്കുന്നു അത് കേട്ട് രക്ഷിക്കപ്പെടുന്നു ആളുകൾ അപ്പൊ അങ്ങനെ പച്ചയായ സുവിശേഷം മാത്രം പ്രസംഗിക്കുമ്പോൾ അത് കേട്ട് രക്ഷിക്കപ്പെടുന്നതിനേക്കാൾ അല്പം രോഗശാന്തിയും അല്പം ചില ശരീരത്തിലെ മുഴകൾ നീക്കുന്നതും അതുപോലെ ചില തലവേദന പല്ലുവേദന നടുവേദന ചിലരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതൊക്കെ വളരെ അതോടുകൂടെ ഒരു സുവിശേഷ പ്രശ്നമാണ് കേൾക്കുന്നത് പലർക്കും ഹരമാണ് അവർ വരുന്നതിൻ്റെ അവരുടെ ആഗമന ലക്ഷ്യം സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിനെ രക്ഷിതാവ് സ്വീകരിക്കുക എന്നുള്ളതല്ല മറിച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രോഗശാന്തി പ്രാപിക്കുക എന്നുള്ളതാണ് അങ്ങനെ നമ്മുടെ കർത്താവ യേശു ക്രിസ്തു ഈ മെഗാ രോഗശാന്തി ക്രൂസോട് വെച്ചതല്ല ആളുകളെ സുവിശേഷം അറിയിച്ചത് അവർ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവരാജി പ്രസംഗിച്ചു അനേക രോഗികൾ അവൻ്റെ വന്നു അവരെയൊക്കെ അവൻ സൗഖ്യമാക്കി ദാറ്റ് വാസ് എ സെക്കൻഡറി തിങ് അതായത് ഹീലിംഗ് മിനിസ്ട്രി വാസ് അസോസിയേറ്റഡ് വിത്ത് ദി പ്രൈമറി കൺസേൺ ഓഫ് മിനിസ്റ്ററിംഗ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിന്റെ പ്രഘോഷണം എന്ന് പറയുന്ന സുപ്രധാനമായ വിഷയത്തോട് ബന്ധപ്പെട്ടാണ് സെക്കൻഡറി ആയിരുന്ന ഈ ഹീലിംഗ് രംഗപ്രവേശം ചെയ്തത് രോഗസൗഖ്യം പ്രാപിച്ച പലരും ആ ദൈവരാജ്യത്തിന്റെ അവകാശികളാകാതെ പോയിട്ടുണ്ട് എന്നാൽ ദൈവരാജ്യത്തിന്റെ അവകാശികളായ അനേകരും രോഗശാന്തി പ്രാപിക്കാത്തവരായും ഇരുന്നിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഇവിടെ അപ്പോസിറ്റി പറയുന്നത് മൈൻഡ് അദ്ദേഹം പറയുകയാണ് ക്രിസ്തുവിന്റെ കൃപയാ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുഭൃഷയിലേക്ക് മറിയതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു കർത്താവിന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അത് രണ്ട് അടുത്ത രണ്ടു ദിവസത്തിന് ശേഷം ചിന്തിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ ഗലാത്തി രേഖത്തിന്റെ ഈ പഠനം നമ്മൾ പഠിക്കുമ്പോൾ ന്യായപ്രമാണ വാദികളായിരുന്ന ദുരുപദേശകന്മാർ ഗലാത്തിയിലെ സഭകൾക്ക് എത്രമാത്രം ദോഷം ചെയ്തുവെന്നും പൗലൂസ് ചെയ്ത നിലയിൽ താൻ പ്രസംഗിച്ച സുവിശേഷത്തെ ആ സഭകൾ ഈ പ്രതിസന്ധി ദുരുപദേശ പ്രതിസന്ധിയുടെ നടുവിൽ ഡിഫൻഡ് ചെയ്തുവെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ലേഖന ഭാഗങ്ങളാണ് കർത്താവ് വെച്ചാൽ ബാക്കി നമുക്ക് പിന്നീട് പഠിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ തുടർന്നും എന്നോടുകൂടെ ചേർന്ന് വരിക ഈ വചന ഭാഗങ്ങൾ പഠിക്കുവാനായി ദൈവം നമ്മെ സഹായിക്കും എളിയ സഹോദരൻ സൂക്ഷിയേഷൻ ടൈറ്റസ് ഇടയാറുമുള്ള കർത്താവ് നാമം മുഹത്തുബന്മാർ